69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്യും. 8 അവാർഡുകളാണ് മലയാളത്തിനുള്ളത്. അതേസമയം ജൂറി അംഗമായ സജിൻ ബാബുവിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തത് വിവാദമായിട്ടുണ്ട്. വൈശാഖ് ആര്യൻ ചേരുന്ന വിവരങ്ങളുമായി. വൈശാഖ്, 8 അവാർഡുള്ളത് സന്തോഷമാണ്. ഒപ്പം ഈ സജിൻ ബാബുവിന്റെ വിഷയത്തിൽ എന്താണ് ഇന്നലെ തന്നെ ഉയർന്നു വന്ന വിവാദമാണ്, എന്ത് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചടങ്ങ് നടക്കുന്ന വേദിയായിട്ടുള്ള ദില്ലി വിജ്ഞാൻ ഭവനിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അലങ്കാര പണികളൊക്കെയാണ് പുരോഗമിക്കുന്നത്. ഈ കവാടത്തിലടക്കം G20 അതുപോലെ തന്നെ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ക്യാമ്പയിനിൻ്റെ ലോഗോ ഒക്കെ വെച്ചുകൊണ്ടുള്ള വലിയ അലങ്കാര പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങുകൾ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം 2021 സെൻസർ ചെയ്ത സിനിമകൾക്കാണ് ഇത്തരത്തിൽ അവാർഡുകൾ ലഭിക്കുന്നത്. മലയാളത്തിന് 8 അവാർഡുകളാണുള്ളത്. ആകെ ഫീച്ചർ വിഭാഗത്തിൽ 31 കാറ്റഗറികളിലായിട്ടും നോൺ ഫീച്ചർ വിഭാഗത്തിൽ 23 വിഭാഗങ്ങളിലുമായിട്ടും ഏകദേശം 24 ഭാഷകളിലായിട്ട് 280 ചിത്രങ്ങളാണ് മത്സര രംഗത്തുണ്ടായത്. ഇന്ദ്രൻസിന് ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രം, ഹോം സിനിമയിലെ ആ കഥാപാത്രത്തിനുള്ള അഭിനയ മികവിനുള്ള പ്രത്യേക ജൂരി പരാമർശമടക്കം മികച്ച തിരക്കഥയ്ക്കുള്ള നായാട്ട് എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഷാഹി കബീറിനുള്ള പുരസ്കാരമടക്കം 8 പുരസ്കാരങ്ങളാണുള്ളത്. രാഷ്ട്രപതി വൈകിട്ട് 3 മണിയോടുകൂടി തുടങ്ങുന്ന ചടങ്ങിൽ ഈ ജേതാക്കൾക്കെല്ലാം തന്നെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജൂറിയിൽ ഉൾപ്പെട്ട, അതായത് സൗത്ത് പാനൽ 1 മലയാളം തമിഴ് സിനിമകളുടെ എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പങ്കെടുത്ത ജൂറി അംഗമായിട്ടുള്ള സജിൻ ബാബുവിന് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് അദ്ദേഹം തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അടക്കം വ്യക്തമാക്കിയത്. നമുക്കറിയാം, KSFDC നിർമ്മിച്ച ഒരു ചിത്രം അത് പുരസ്കാര മത്സരത്തിലേക്കൊക്കെ ഈ സമർപ്പിക്കപ്പെട്ട സമയത്ത് അത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് വിലക്കുണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ തന്നെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിന് കാരണം ഈ KSFDCയിലെ ഈ ഉന്നതൻ്റെ ഇടപെടലാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോലും അത് ലഭിച്ചിട്ടില്ല എന്നാണ് സജിൻ ബാബു. KSFDC പോലുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ലഭിക്കാൻ സാധ്യത കുറവുമാണ്. വൈശാഖ്, നമ്മൾ നേരത്തെ വിനയനൊക്കെ ഉയർത്തിയ തെളിവുകൾ സഹിതം ഉയർത്തിയ ആരോപണത്തോട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് നടത്താതിരുന്ന പ്രതികരണം നമ്മൾ കണ്ടതാണ്. വേറെ പണിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്.